ഒരുപാട് ആളുകളെ കമന്റ് ചെയ്യുന്നുണ്ട്, കുറെ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഒന്നുകൊണ്ട് നിങ്ങൾ വേദനാവണം, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരു പ്രയാസം, ഒരു പേടിയും വേണ്ട. മഹാന്മാരെ ആത്മാർത്ഥമായിട്ട് വിളിച്ചറിഞ്ഞ് മാത്തിലേക്കണം. കുറെ ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു, സാറേ വീട്ടിൽ അളക്കുണ്ട്, വീട്ടിൽ പ്രശ്നമുണ്ട്, ഒന്നുകൊണ്ടും വേദനാവണ്ട. മഹാന്മാരെ വർക്കത്തുകൊണ്ട് മഹാന്മാർ ആ വിഷയത്തിൽ ഇടപെടും. കുറെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മളെ കൂടെ അമീൻ പറയണ്ടേ? പിന്നെന്തിനാ നമ്മൾ പേടിക്കണത്? കുറെ തഹജ്ജ് നിസ്കരിക്കുന്ന മുത്തുമുമിനികൾ കൂട്ടത്തിലുണ്ട്, തങ്ങന്മാരുണ്ട്, കുറെ ഉസ്താദമാരുണ്ട്, കുറെ ഉമ്മമാർ ബാപ്പമാർ. ഒന്നുകൊണ്ടും വേദനാണ്ട, അതങ്ങ് ബാത്തിലേക്കോളും അതങ്ങ് മാറിക്കോളും. അള്ളാഹുവേ, എല്ലാം നീ ഞങ്ങൾക്ക് റാഹത്താക്കി തരണേ. അള്ളാഹു റാഹത്താക്കി തരണേ. അള്ളാഹു അത് അളകേണ്ടത് അളകിട്ട് പോയിക്കോട്ടെ, അളക്കിയാ ബുദ്ധിമുട്ടോടെ പോയിക്കോട്ടെ, അതിങ്ങനെ നിന്നതുകൊണ്ട് കാര്യങ്ങളല്ല. എന്ത് വിഷമങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിലും മഹത്തുക്കളെ വർക്കത്തുകൊണ്ട്, കുത്തുബുല്യാലമിന്റെ വർക്കത്തുകൊണ്ട് അത് മഹാന്മാരെ ഏൽപ്പിക്കാം. കുത്തുബുല്യാലം വിഷയത്തിൽ ഇടപെടട്ടെ, മഹാന്മാരായ ഏർവാൻ ശുഹദാക്കളിൽ ഇടപെടട്ടെ. അവരുടെ പേരിൽ ഫാത്തിമ ഓതിയിട്ടല്ലേ നമ്മൾ ദുആ ചെയ്യണത്? സാറേ ഇവിടെ ആകെ അളക്കാണ്, നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, ഒരു പ്രയാസമില്ല. അതങ്ങനെ ബാത്തിലേക്കോളും, അതങ്ങനെ ബാത്തിലേക്കോളും. ഒന്നുകൊണ്ടും വേജാറാവണ്ട. കഴിഞ്ഞ കുത്തുബിയത്തിന്റെ മജ്ലിസ് കഴിഞ്ഞപ്പോ അള്ളാഹു ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നിരുന്നു. അപ്പോ ആ കുത്തുബിയത്തിന്റെ മജ്ലിസിൽ നിന്ന് അളകളോണ്ട് അളകള് ഈടെ അപ്പൊ മജ്ലിസിലെ മഹാന്മാരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ വിളിച്ചാൽ, മഹാന്മാരെ ആത്മാർത്ഥമായിട്ട് നമ്മളങ്ങ് വിളിച്ചാൽ അത് മഹാന്മാരെ ഏറ്റെടുത്തോളും, കുത്തുബുല്യാലം ഏറ്റെടുത്തോളും, വടവൂർ ശൈഖുന മഹാന്മാരെ ഏറ്റെടുത്ത റബ്ബ് അതിനൊക്കെ നമുക്ക് പരിഹാരം തരും. അതുകൊണ്ട് ഒന്നും നിങ്ങളെ വിഷമിക്കണ്ട. അതൊന്നും അതെന്താ ഇങ്ങനെ മജ്ലിസിൽ പങ്കെടുത്തിരുന്ന ഇങ്ങനെ ബേജാറാവണേ, ഇങ്ങനെ അളകണേ, ഇങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടണം, ഒന്നുകൊണ്ട് നിങ്ങൾ ബേജാറാവണ. അതൊക്കെ പോവാണ്, എല്ലാ ശല്യം കണ്ട് പോവട്ടെ, എല്ലാ ശർറും കണ്ട് പോവട്ടെ. ഇൻഷാഅല്ലാഹ് കുത്തുബിയത്തിന്റെ മജ്ലിസ്, കുത്തുബിയത്തിന്റെ മജ്ലിസ് കഴിഞ്ഞപ്പോ ഓരോരുത്തരനും അനുഭവം പറഞ്ഞപ്പോ തോന്നി അത് മാസത്തിൽ നടത്തേണ്ടതാണെന്ന്. കാരണം എന്താണെന്നറിയോ, കുത്തുബിയത്തിന്റെ മജ്ലിസ് അങ്ങ് കഴിഞ്ഞപ്പോ എത്ര കുടുംബങ്ങൾ അവിടെ വന്നോളും, ഇവിടെ വന്ന് പരാതി പറഞ്ഞു, ഫോൺ വിളിച്ച് പറഞ്ഞു, സാറേ മജ്ലിസിൽ ഇരിക്കാൻ തുടങ്ങിയതാണ്. ഒരുപാട് പ്രയാസങ്ങള്, ചാടിക്കളിക്കേനി, കൊറേ വിഷമങ്ങള്, കൊറേ ഷെറുകള്, എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. എനിക്ക് പിശാചിന്റെ ഷെറങ്ങ് ഒഴിഞ്ഞു പോവാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഒന്നൊന്നും വേദനാവേണ്ട. കുത്തുബിയത്ത് ഹദ്ദാദും ദിക്റും ചൊല്ലുന്ന വീടാണോ നമ്മുടെ വീട്? ധൈര്യമായിട്ട് നിങ്ങൾ ഇരുന്നോളി, നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം. ധൈര്യമായിട്ട് ഇരുന്നോളി, ഒരു ഫിത്ര ആ വീട്ടിലേക്ക് കയറി വരൂല, ഒരു ഷെറും വരൂല. മഹാന്മാരെ കാവല് നമുക്കുണ്ടാവും, ഉറപ്പാണ്. അല്ലാഹു മരണം വരെ മഹാന്മാരുടെ കാവലുള്ള നമുക്ക് തരട്ടെ, അല്ലാഹു മരണം വരെ. അതുകൊണ്ട് തന്നെ തീരുമാനം എടുത്ത് എന്ത്, എല്ലാ മാസവും കുത്തുബിയത്ത് ഇൻഷാല്ലാ നടത്തും. എല്ലാ മാസവും ഇൻഷാല്ലാ കുത്തുബിയത്ത് നടത്തണം. കാരണം കുറെ കുടുംബങ്ങൾക്ക് അത് സമാധാനമാവട്ടെ. ഒരുപാട് വിഷമങ്ങൾ അല്ലാഹു നമുക്ക് മാറ്റി തരട്ടെ. എല്ലാ സങ്കടത്തിലാണ്, അല്ലാഹുവെ ആ സങ്കടങ്ങളൊക്കെ നീ മാറ്റി തരണേ റഹ്മാനെ. ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവിലെ ഏറുപാടി മൗലിദി ഇന്ന് ഇൻഷാല്ലാ തുടക്കമായതുകൊണ്ട് ഒരു ഹദീസ് ഓതി, നാളെ ഇതിന്റെ ബാക്കി ഉണ്ടാവും ഇൻഷാല്ലാ ചൊല്ലി മജ്ലിസിൽ വെള്ളം വെക്കി. ആർക്കെങ്കിലും അങ്ങനത്തെ ഷെറുള്ള പ്രയാസമല്ലോ ഉണ്ടെങ്കിൽ ഓൾക്ക് നമ്മളെ മജ്ലിസിൽ വെച്ച വെള്ളങ്ങൾ കൊടുക്കി, ഇവരൊക്കെ നന്നാവട്ടെ. ഇന്നലെ ഒരു അമ്മ വന്നിരുന്ന്, അപ്പോ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇപ്പൊ ലോക്ക്ഡൌൺ ആണ് ഇവിടെ, ഇവിടെ വല്ലാത്തൊരു അവസ്ഥയായതുകൊണ്ട് ഇപ്പൊ ഇൻഷാല്ലാ നോട്ട്, ഇൻഷാല്ലാ നിങ്ങൾ അറിയിക്കുന്നു, അത് പറഞ്ഞിരുന്നു കണ്ടമെന്റ് സോണൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ നോട്ടം ആരംഭിക്കും. അപ്പൊ ആ അമ്മ വന്ന് സന്തോഷം പറഞ്ഞെന്നറിയോ, അദ്ദേഹത്തിന്റെ മോൻ മദ്യപാനം നിർത്തിയ സന്തോഷം ആ അമ്മക്ക് കരഞ്ഞിട്ട് പറയാൻ വയ്യ, ആ അമ്മക്ക് കരഞ്ഞിട്ട് പറയാൻ വയ്യ. എന്നിട്ട് ആ അമ്മ പറയാം അൽഹംദുലില്ലാ, ഒരു അമുസ്ലിമായ സഹോദരനോട് ഒന്ന് കരഞ്ഞു പറയാം അൽഹംദുലില്ലാ. അപ്പൊ അത് അത്രത്തോളം സന്തോഷമായിട്ട് അവരുടെ വിശ്വാസം, അവരുടെ മനസ്സിൽ ഈ മജ്ലിസിൽ വെള്ളം വെച്ച് ജനലക്ഷങ്ങൾ ലാമിയം പറയുമ്പോ എനിക്കതുകൊണ്ട് ഫലം ഉണ്ടാവും എന്ന് കരുതിയിട്ട് ആ മകന് വെള്ളം കൊടുത്ത് ഇപ്പോ അൽഹംദുലില്ലാ റാഹത്തിന്റെ. ആയിക്കോട്ടെ, ഒരമ്മന്റെ കണ്ണുനീര് തോർന്ന അത് നമുക്ക് സമാധാനല്ലേ? ഒരു ഉമ്മന്റെ കണ്ണുനീര് തോർന്ന അത് നമുക്ക് സമാധാനല്ലേ? ഒരു ബാപ്പന്റെ, ഒരു സഹോദരന്റെ, ഒരു സഹോദരിയുടെ കണ്ണുനീര് തോർന്ന അതല്ലേ നമുക്ക് സമാധാനം? അള്ളാഹുവേ നമ്മളെ മജ്ലിസ് കൊണ്ട് ജനലക്ഷങ്ങൾക്ക് നീ തണൽ നൽകണേ. ആരുമില്ല എന്ന് കരുതി ജീവിതം മുന്നിൽപ്പെട്ടു പോയി എന്ന് കരുതിയവർക്ക് അള്ളാഹുവേ നീ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണേ. ലോകം കാണും ഹോസ്പിറ്റലും വീട്ടിലും വീടിന്റെ റൂമിന്റെ അകത്തും ഒറ്റപ്പെട്ട് കഴിയുന്നവര് രോഗം മാറൂല എന്ന് കരുതിയവര്
ലക്ഷക്കണക്കിന് മുഖ്യമോഹിനികൾ വിക്രി ചൊല്ലിയ മാവ് കണ്ട് ആമീൻ പറയുമ്പോ ഹദാദ് ചൊല്ലിയ മാവ് കണ്ട് ആമീൻ പറയുമ്പോ അപ്പാകുമനെ ശിവ കൊടുക്കണം അല്ലാമിന്റെ വറക്കത്ത് കൊണ്ട് ശിവ കൊടുക്കണേ അമ്മാലമിന്റെ വറക്കത്ത് കൊണ്ട് പരിപൂർണമായി ശിവ നൽകണേ മഹ്മാരെ നിങ്ങൾ അറിവിന്ദിലാമിന്റെ മജ്‌ലിസിൽ ജനലക്ഷങ്ങളെ പങ്കെടുക്കുമ്പോ അവരെ മനസ്സിലുള്ള മുറാദ് അറിയുന്ന റഹ്മാനെ അതുകൊണ്ട് ഉസ്താദ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് മൗലിദ് ചൊല്ലും അത്തരം വിഷയങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായാലേ ഉണ്ട് എന്ന് കുറെ കോളും കുറെ മെസ്സേജും വരുന്നു. നിങ്ങൾ വേജാറാവണ്ടെന്ന് ഉസ്താദങ്ങളോട് ധൈര്യം തീരാം. നിങ്ങൾ വേജാറാവണ്ട, അതൊക്കെ മഹാന്മാരെ വർക്കത്ത് കൊണ്ട് അതൊക്കെ ബാത്തിലായി പോയിക്കോളും കേട്ടോ. ഒക്കെ ബാത്തിലാകും. എത്ര പോകാത്തതും കുത്തുബുല്യാലും മഹാന്മാരും ഇടപെട്ട് കഴിഞ്ഞ അതൊക്കെ ബാത്തിലാകും. ഒരു പേടി വേണം. ഇൻഷാല്ലാ ചൊല്ലിക്കൊള്ളി. നാളെ ഇൻഷാല്ലാ ഗർവാടി മൗലിദിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകും. മറ്റന്നാള് അവസാന സമാപനം. അത് നമുക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കാം. അപ്പൊ ഇൻഷാല്ലാ ഹദ്ദാദ് ഇല്ല, സമയം വൈകണില്ല. ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് വരിക. എല്ലാവരും ഹദ്ദാദ് അല്ലെ, എല്ലാ ആളുകളും ഹദ്ദാദ് അല്ലെ കൊള്ളാം. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي يا أمين يا رب العالمين بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يئوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير
ربنا اغفر لنا واتب علينا انك انت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا رضينا بالله ربا وبالإسلام دينا وبمحمد نبيا بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر يا ربنا اعف عنا وعنه الذي كان منا يا ربنا اعف عنا وعنه الذي كان منا يا ربنا اعف عنا وهو الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين صرف الله أمور المسلمين صرف الله شر المبذلين أصلح الله أمور المسلمين صرف الله شر المبذلين أصلح الله أمور المسلمين صرف الله شر المبذلين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الهم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الهم يا من لعبده يغفر ويرحم يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا استغفر الله رب البرايا ونستغفر الله من الخطايا
استغفر الله رب البرايا ونستغفر الله من الخطايا فاعلم انه لا اله الا الله لا اله الا الله لا إله إلا 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 الله محمد رسول الله صلى الله عليه وسلم شرف وكرم وجد وعلم ورضي الله تعالى عن أهل بيته الطيبين الطاهرين وأصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس
شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لسيدنا الفقيه المقدم الشيخ محمد بن علي معلبي وأصوله وفروعه وكافة ساداتنا آل معلبي إن الله يعلي درجاته ويوفقنا بهم وبعلومهم وأسرارهم وأنبارهم وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ثم إلى أرواح جميع ساداتنا الصوفية أينما كانوا وحلت أرواحهم بأن الله يعلي درجاته ويوفقنا بهم وبعلومهم وأسرارهم ويلحقنا بهم في لطف وخير وعافية الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لصاحب الراتب الكبير القطب الشهير اللبيب عبد الله بن علوي اللداد علوي وأصوله وفروعه بأن الله يعلي درجاته في الجنة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين لكافة عباد الله الصالحين ولوالدين ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المغلين ويتقبل منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية وإلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أرواح جميع المؤمنين والمؤمنات وإلى حضرات شيخنا سيم ولي الله المنور قد صلى الله تعالى سره اللذيذ وإلى حضرات من ماتوا منا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئه مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله إنا نسألك بحق الفاتحة المعظمة وصدق المثانة أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعل
سيدنا عبدنا خلي الخير وانت عاملنا يا مولانا معاملتك لأهلي الخير واحفظنا في أدياننا وأنفسنا وأهلينا وأولادنا وأصحابنا وأحبابنا من كل مهنة وفتنة وبؤس وغير ومن سجر ساهر وعين ياقن ومسد ياسن ومكر ماكر وفتن مفتن وظلم ظالم ومن شر الوباء والطاعون إنك ولي لكل خير ومتفضل بكل خير ومعطي لكل خير أما ولي أجل ولي رضا الشهداء قلنا وروس مبارك ومنا بطة بسمايا جن لكشن اللوغة تند فلباغ قلنا ورمي چبور استغفار ذل تهيل غلل ذكر ورچن لحتا دل ارواد مولد جل قطب العالم مدغور شيوانان توسل بيت جل الله قبول کرے اللہ شیدری کرے اللہ حبیبا یا نبی محمد مصطفی صلی اللہ علیہ وسلم تلیک دنگل مجلس نیتی کرے رحمان انبیاء کل اولیاء کل صالحی کل بدنی کل شہداء کل حضرت لیک دنگل مجلس نیتی کرے اللہ ایوار شہداء کل حضرت لیک دنگل مجلس نیتی کرے اللہ قطب اللہ شہداء سیم ولی اللہ مدمور قرص اللہ تعالی سرہ الازیر عبرت حضرت لیک دنگل مجلس نیتی کرے اللہ عبرت برکت وند ربے ای عربی دلاب کانت مکڑمت سمادان گڑکنے اللہ سندوش گڑکنے اللہ راحت ملکنے اللہ آگڑمت اند کشت پارنی ماجنے اللہ آگڑمت اند سمادان سندوش نیومت گڑکنے اللہ عبرت ماجا پیداکل وکل مری مکل پیر مکل ربے ایلا ورینی انگرہکنے اللہ نملا قلب نمکنے اللہ تلت مجنگن ترکنے اللہ نمدیان توفیق نلکنے اللہ نمید پریان کانا چندکا پوتکا توفیق نلکنے اللہ نملا مجلس وچ بلن شفی اللہ بلن آک ربے برکت اللہ بلن آک ربے راحت اللہ بلن آک ربے کانسر سبب پڑتنے اللہ انیاک سبب پڑتنے اللہ ആപിന്റെ പോവണം സുഖപ്പെടുത്തനെ അല്ലാ തകരാറില്ലാതെ സുഖപ്പെടുത്തനെ അല്ലാ ആത്മോത്സവന്തത സുഖപ്പെടുത്തനെ അല്ലാ പ്രസവിച്ച ദിവസങ്ങളായിരുന്നു കുഞ്ഞ് അല്ലാഹാട്ടിന്റെ ഉത്സാഹം വന്ന് വിഷമം പറഞ്ഞു അല്ലാ ആ കുഞ്ഞിന്റെ ഉമ്മ വല്ലാത്ത സങ്കടത്തില ആ കുടുംബത്തിന് സമാധാനം കൊടുത്ത കുഞ്ഞടക്ക ആരെല്ലാം അങ്ങനെ വിഷമം അനുഭവിക്കുന്നുണ്ടോ നീ ശിഫ നൽകണേ ശരീരം തലചുറ്റി വീഴുന്നവർ അല്ലാഹുവേ മൗലിദി ജല്ലമ്പ ശരീരം ശരീരത്തിൽ പ്രയാസം വന്ന് പിശാചിന്റെ ഇളക്കം വന്ന് വിഷമം അനുഭവിക്കുന്ന സഹോദര സഹോദരിമാർ യാ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ ശിഫയാക്കണേ അല്ലാ നീ സമാധാനമുള്ള ജീവിതം അവർക്ക് കൊടുക്കണേ അല്ലാ അഞ്ചാക്ക് വന്നവരുണ്ട് അല്ലാഹുവേ കിഡ്നി തകരാറിലായവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ഇന്നലെ പ്രിയപ്പെട്ട മാഷ് പ്രത്യേകം പുന്നുമോനു വേണ്ടി ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് കിഡ്നിയിലും കല്ലാണ് അല്ലാഹുവേ സുഖപ്പെടുത്തണേ അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ നീ സുഖപ്പെടുത്തണേ അല്ലാ അൽഹംദുലില്ലാ അറിയുന്നില്ല പിന്നെ കുടുംബം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ദുആ ചെയ്തിരുന്ന വിദേശത്തുള്ള സാദാത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നു സഹോദരൻ വിദേശത്ത് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ കണ്ണു തുറന്നിട്ടുണ്ട് എന്ന സന്തോഷം കേൾക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ലാ യജമാനനായ അല്ലാ നീ പരിപൂർണ ആഫിയത്ത് കൊടുക്കണേ അല്ലാ പരിപൂർണ ബോധം തിരിച്ചു നൽകണേ അല്ലാ പരിപൂർണ ശുഭ തിരിച്ചു നൽകണേ അല്ലാ കുട്ടി കുട്ടി എന്ന് പറയുന്ന സഹോദരൻ മാസങ്ങളായി ബോധമില്ലാതെ ഹോസ്പിറ്റലിലാണ് എന്തോ കണ്ട് പേടിച്ച് പെട്ടെന്ന് ബോധം
ബോധം നഷ്ടപ്പെട്ടു, ഇന്നവരെ ബോധം തിരിച്ചു വന്നിട്ടില്ല. ആ മക്കളെപ്പോഴും വല്ലാത്ത സങ്കടം പറയും, അല്ലാ നീ ഖൈറ് കൊടുക്കണേ, അല്ലാ നീ ബോധം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു നൽകണേ, വന്നാണ് വരുന്നവരെ കിതപ്പ് കൂടുന്നവരെ, വയറുവേദനിക്കുന്നവർ, അടിവയറ വേദനിക്കുന്നവരെ, പുറം വേദനിക്കുന്നവരെ, തുടയും മുട്ടുകാലം കാലുകൾ കൈകാലുകൾക്ക് മസില് കയറി വേദനിക്കുന്നവരെ, കൂടുതൽ ജോലിയെടുക്കാൻ കഴിയാതെ കൈകാലുകൾക്ക് തരിപ്പാണ്, ഊര വേദന വല്ലാത്ത വിഷയമാണ്, അല്ലാ ഡിസ്കിന്റെ ഉള്ളിലേക്ക് നിരമ്പ് കയറിയിട്ട് ഊര വേദന സഹിക്കാൻ കഴിയാത്ത പാവങ്ങൾ, അല്ലാ നീ ശിഫ നൽകണേ വഹ്മാനേ, നീ വേദന മാറ്റി കൊടുക്കണേ വഹ്മാനേ, വേദനകൾ മാറ്റി കൊടുക്കണേ വഹ്മാനേ, കടച്ചിലുകൾ മാറ്റി കൊടുക്കണേ വഹ്മാനേ, പ്രയാസങ്ങളെ മാറ്റി കൊടുക്കണേ വഹ്മാനേ, സങ്കടങ്ങളെ മാറ്റി കൊടുക്കണേ വഹ്മാനേ, എല്ല രോഗങ്ങളും എല്ലാ ക്ഷീണങ്ങളും അറിവിന്ദിലാവിലൂടെ നീ മഹാന്മാരെ മടക്കത്തുകൊണ്ട് ശിഫ നൽകണേ അല്ലാ. എന്ന് പറഞ്ഞ രോഗങ്ങൾ മരണം വരെ മരുന്ന് കുടിക്കുന്നു വരും എന്ന് പറഞ്ഞ രോഗങ്ങൾ അല്ലാ നീ ശിഫയാക്കണേ അല്ലാ, തളഞ്ഞു കിടക്കുന്നവർ എഴുന്നേൽപ്പിക്കണേ വഹ്മാനേ, ജീവിതത്തിൽ തകർച്ച സംഭവിച്ചവരെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരണമല്ലോ. കൈകാലുകൾക്ക് ശരീര അവയവങ്ങൾക്ക് ചലനമില്ലാത്തവരെത്രയാ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ, തിമിരം ബാധിച്ചവർ, ഷുഗർ കൂടി കൈകാലുകൾ കട്ട് ചെയ്തവർ, മുറിച്ചവർ, കാഴ്ച നഷ്ടപ്പെട്ടു പോയവർ, കേൾവി ശക്തി നഷ്ടപ്പെട്ടു പോയവർ, ചെവി വേദനിക്കുന്നവർ, ചെവിയിൽ നിന്ന് നീരൊലിക്കുന്നവർ, അല്ലാ സംസാരിക്കാൻ കഴിയാത്തവർ, സംസാരത്തിൽ വിക്കുള്ളവർ, അല്ലാഹുവേ സംസാരത്തിനടക്ക പകർച്ച വരുന്നവർ, വാക്കുകൾ പുറത്തേക്ക് ഉപയോഗിക്കാത്തവർ, ശരിക്ക് ബുദ്ധി ഇല്ലാത്തവർ, മത്ത ബുദ്ധിയുള്ളവരുണ്ട്, എല്ലാം സർവതുമാക്കി കൊടുക്കണേ വഹ്മാനേ, മൂത്രമേക്കുന്ന മക്കളുടെ അസുഖം പരിപൂർണമായി സുഖപ്പെടുത്തണേ അല്ലാണെങ്കിൽ മാറ്റിലാക്കണേ അല്ലാ, അത് രോഗത്തിന്റെ കാരണമാണെങ്കിൽ ശിഫയാക്കണേ അല്ലാ, എന്തെങ്കിലും ഹോർമോണിന്റെ കുറവാണെങ്കിൽ നീ അത് പരിഹരിച്ചു കൊടുക്കണേ വഹ്മാനേ, വയറ്റിലെ കുന്ന് സുഖം കൊടുക്കണേ അല്ലാ, വായ വയറ്റിലേക്ക് കത്തിക്കാടുന്ന അസുഖം, തേടി വരുന്ന അസുഖം, അല്ലാ മാനസികത്തിന് ഗുളിക കുടിച്ചു കൊണ്ടിരിക്കുന്നവർ, വീടിൻ്റെ സുഖമില്ലാതെ ചങ്ങല ചിട്ട കഴിയുന്നവരുണ്ട്, ഭൂമിയുള്ള പുറത്തിറക്കാൻ കഴിയുള്ള വീട്ടിലേക്ക് ഓടിക്കേറുകയാണ്, ജനങ്ങളെ ഉപദ്രവിക്കുകയാണ്, വീട്ടിലെ ഭീതനകളാണ്, എത്ര മക്കളാണ് സഹോദര സഹോദരിമാരാണ്, കുതുബുല്യാലമിനെ കൊണ്ട് നീ സുഖപ്പെടുത്തണേ വഹ്മാനെ, അലർജി സുഖപ്പെടുത്തണേ അല്ലാ, ശ്വാസം കൊണ്ട് സുഖപ്പെടുത്തണേ അല്ലാ, ഓക്സിജന്റെ സഹായം കൊണ്ട് കഴിയുന്നവരെത്രയാ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വായിലും വയറ്റിലും അല്ലാ ട്യൂബിട്ട് കിടക്കുന്നവരെത്രയാ, മലമൂത്രം പുറത്തു പോവാതെ ട്യൂബിട്ട് കിടക്കുന്നവരെത്രയാ, ശിഫയാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ വഹ്മാനെ, തളർന്നു കിടക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ, ശരീരഭാഗങ്ങൾ അനങ്ങാതെ കിടക്കുന്നവരെ അമ്മാരെ അനക്കം കൊടുക്കണമല്ലേ, വളർച്ച കുറവ് പരിഹരിക്കണമല്ലേ, തടിയുള്ളത് തടിയില്ലാത്തത് റബ്ബേ, ബുദ്ധിയില്ലാത്തത് സർവ്വതം നീവ പരിഹരിക്കണേ അല്ലാ, കൊറോണ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവാക്കറബ്ബേ, നീ നെഗറ്റീവാക്കറബ്ബേ, നീ നെഗറ്റീവാക്കറബ്ബേ, നീ നെഗറ്റീവാക്കറബ്ബേ, ഒരു പ്രാവശ്യം കൊറോണ വന്ന് പിന്നെ ക്ഷീണം വാക്സിൻ എടുത്തതിന്റെ ശേഷം ക്ഷീണമാണ് റബ്ബേ, പനി പിടിച്ചു കിടക്കുന്നവരെ, ജലദോഷമുള്ളവരെ, തളർച്ചയുള്ളവരെ, കഫക്കെട്ടുള്ളവരെ, അലർജി ഉള്ളവർ,
നൽകിയവരെ അല്ലാ അല്ലാ ഈ മജ്‌ലിസിലൂടെ നീ അവർക്ക് സുഖം നൽകണേ വഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ, മഴ നൽകണേ അല്ലാ, സ്ഥലം നൽകണേ അല്ലാ, ചിണിച്ചിലും കുഴിയൽ കിണലും പറക്കത്തുള്ള നിലനിൽക്കുന്ന റഹ്മത്തുള്ള റാഹത്തുള്ള വെള്ളം നൽകണേ വഹ്മാനെ. പാറകണ്ടത് പൊട്ടിച്ചത് വെള്ളം നൽകണേ വഹ്മാനെ. ജോലിയില്ലാത്ത സാധുക്കൾക്ക് ജോലി കൊടുക്കണേ അല്ലാ. ഉസ്താദുമാരുടെ കണ്ണാട്ടിലും ഗൾഫിലും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെത്രയാ, ബിസിനസ്സുകൾ തകർച്ച ബാധിച്ചവരെത്രയാ, കച്ചവടങ്ങൾ കുറഞ്ഞു പോയവരെത്രയാ, വാഹനത്തിന് ഹോട്ടൽ ലഭിക്കാത്തവരെത്രയാ, കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ വല്ലാത്ത നഷ്ടത്തിലാണ് പുരോഗമനത്തിൽ എത്തിക്കറപ്പോ. രാജ്യങ്ങളിൽ ജോലിക്ക് പോയ ഞങ്ങളുടെ പ്രവാസികൾ ധാരാളം സ്വപ്നങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. നല്ലൊരു വീട് വേണം, കുടുംബത്തെ പോറ്റണം, നല്ല റാഹത്തിൽ ഒരാളെ മുന്നിലും കൈ നീട്ടാണ് സന്തോഷത്തോടെ കുടുംബം പോറ്റണം, കടങ്ങൾ വീടണം, മക്കളെ കെട്ടിക്കണം. അല്ലാ അവരാഗ്രഹങ്ങളെല്ലാം അവരാഗ്രഹിച്ചതിനപ്പുറം നീ സാധിപ്പിച്ചു കൊടുക്കണേ വഹ്മാനെ. അതിനവർക്ക് നല്ല ജോലി കൊടുക്കണേ വഹ്മാനെ. അവരെ കഫീലന്മാർക്കും അറബികൾക്കും മുതലാളികൾക്കും നല്ല മനസ്സ് കൊടുക്കറേ. പേപ്പർ വർക്ക് സംബന്ധമായ കാര്യങ്ങളെല്ലാം ശരിയാക്ക് അല്ലാ. ഇസ്ലാം പുതുങ്ങാനായവർ, വിസയുടെ കാലാവധി തീർന്നവർ, ജോലി ശരിയാവാത്തവർ, റൂമിൽ പ്രയാസമുള്ളവർ, അവരുടെ റൂമിലുള്ള എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. വിദേശ രാജ്യങ്ങളിൽ അമേരിക്കയിലും യുഎസ്എയിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സൗദി അറേബ്യയിലും ഖത്തറിലും ഒമാനിലും മലേഷ്യയിലും ലക്ഷദ്വീപുകളിലും ഇരുന്നു കൊണ്ടിറങ്ങേ, ഓസ്ട്രേലിയയിലും മറ്റും ഇരുന്നു കൊണ്ട് അറിവെന്നില്ലാതെ കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്. ഉസ്താദേ ഞങ്ങളെ ഫാമിലി സഹിതം ഇവിടെയാ, ഞങ്ങളെ മലയാളികൾ ഒരുപാട് ആളുകൾ അറിവെന്നില്ലാതെ കേൾക്കാറുണ്ട്. നീ അവർക്ക് കാവൽ കൊടുക്കറപ്പേ, നീ അവർക്ക് റഹ്മത്ത് കൊടുക്കറപ്പേ, നീ അവർക്ക് പറക്കത്ത് കൊടുക്കറപ്പേ, നീ അവരെ കുടുംബത്തിന് സമാധാനം നാട്ടിൽ വന്ന് തിരിച്ചു പോവാൻ കഴിയാത്തവര് അല്ലാഹുവേ നല്ലൊരു വഴി നീ തുറന്നു കൊടുക്കണേ അല്ലാ. കഷ്ടപ്പാട് കൊടുക്കല്ലേ റഹ്മാൻ, ബിസിനസ്സിനെ തകർച്ച പരിഹരിക്കണേ അല്ലാ. സ്ഥലം വിൽക്കാൻ വെച്ചത്, വീട് വിൽക്കാൻ വെച്ചത്, കടയും വാഹനം വിൽക്കാൻ വെച്ചത് നല്ല നിലയ്ക്ക് വിറ്റു പോവാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. തടസ്സങ്ങളെല്ലാം മാറ്റണേ അല്ലാ. സുഹൃതങ്ങളേറുന്ന പോര് കൈവിശം സർവ പിശാചുക്കളിൽ നിന്ന് സർവശ്രുകളിൽ നിന്ന് ഞങ്ങളക്കിനി സലാമത്ത് തരണേ റഹ്മാനെ. ഒരുപാട് സയ്യിദന്മാരെ ഞങ്ങളെ മജ്‌ലിസിൽ നീ പറയുന്ന റബ്ബേ, നീ അവർക്ക് ദീർഘായുസ്സുകളെ തറബേ, അവർക്ക് റാഹത്ത് നൽകണേ റഹ്മാൻ. ഞങ്ങളെ മജ്‌ലിസിൽ നീ പറയുന്ന പണ്ഡിതന്മാർക്ക് ദീർഘായുസ്സുകളെ തറബേ, അവരെ അറിവിന്റെ മറക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. അവരെ കുടുംബത്തിന്റെ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. ഉസ്താദുമാർക്ക് ജോലി നൽകണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാർക്ക് നല്ല ജോലി കൊടുക്കണേ അല്ലാ. ഷോപ്പിലും ബിസിനസ്സിലും കച്ചവടത്തിലും ഓടിക്കുന്ന വാഹനത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും പറക്കത്ത് നൽകണേ അല്ലാ. കടങ്ങളെ വീട്ടണം അല്ലാ. അതിനുള്ള മാർഗങ്ങളെ തുറന്നു തരണേ അല്ലാ. വീടുപണി പാതിയായത് പൂർത്തിയാക്കി തരണം അല്ലാ. ഭർത്താവിന്റെ മക്കളുടെ മദ്യപാന കഞ്ചാവ് ഉപയോഗിക്കൽ ലഹരി ഉപയോഗം റബ്ബേനെ സുഖപ്പെടുത്തണം അല്ലാ. അവരെ സ്വഭാവം നീ നന്നാക്കണേ വഹ്മാനെ. പിണങ്ങി നിൽക്കുന്ന ഭർത്താവ്, പിണങ്ങി നിൽക്കുന്ന ഭാര്യ, അവരെ മനസ്സിലേക്ക് സ്നേഹം നൽകണേ റഹ്മാനെ. അകന്നുപോയവരെ ഒന്നിപ്പിക്കറപ്പേ, തെറ്റിക്കഴിഞ്ഞവരെ ഒന്നിപ്പിക്കറപ്പേ. അല്ലാഹുവേ കരിവാരെ കുണ്ടിലുള്ള തലമുറകളായി കാലപ്പഴക്കമുള്ള പിണക്കോ. അല്ലാഹുവേ അമ്മാ മഹല്ലിലെ ഒരു ഉസ്താദ് വിളിച്ചു പറഞ്ഞതാണ്, ഉസ്താദേ വല്ലാത്ത സന്തോഷമുണ്ട്, അറിവില്ലാവ് കേൾക്കുന്ന കുടുംബമാണ്. എന്റെ സമീപത്തവര് വന്നിരുന്നു, ഒരു കുടുംബം വന്ന റബ്ബേ മജ്‌ലിസിന്റെ മഹത്വം ഒരുപാട് പറഞ്ഞു നിന്നു, കാലങ്ങളായിട്ടുള്ള പിണക്കമാണ്, അതൊന്ന് തീർക്കണമെന്ന് സന്തോഷം പറഞ്ഞു. അന്ന് മുതൽ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉസ്താദ് വിളിച്ച സന്തോഷം പറഞ്ഞു, അതല്ലേ മുഅ്മിനീങ്ങളെ നമുക്ക് കേൾക്കേണ്ടത്. അൽഹംദുലില്ലാ, പിണങ്ങി നിൽക്കുന്നവരൊക്കെ ഒന്നിക്കണോ, ആരോടും മനസ്സിൽ ഉറപ്പ് വരരുത്, ആരോ
നമ്മുടെ മനസ്സിൽ ദേഷ്യം തോന്നരുത്, ഒരാളെയും നമ്മൾ മാറ്റി നിർത്തരുത്. അല്ലാഹുവേ അകന്ന് കഴിയുന്നവരെ നീ ഒന്നിപ്പിക്കറുമ്പേ. കുടുംബ ജീവിതത്തിൽ സമാധാനം തരണമല്ലാ. കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരെ കല്യാണം നീ ശരിയാക്കണേ അല്ലാ, നീ ശരിയാക്കണേ അല്ലാ. കല്യാണമാഹത്തിനാക്കണേ അല്ലാ. തടസ്സങ്ങളെയാ മാറ്റണേ അല്ലാ. കല്യാണം തീരുമാനിച്ചത് വിജയിപ്പിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണമല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണമല്ലാ. ആൺമക്കളെയും പെൺമക്കളെയും ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണയല്ലാ. മക്കളെ വാശി ദേഷ്യം മാറ്റണയല്ലാ. ചെറിയ മക്കളിൽ കളി തുറക്കാത്തവരെ, നടക്കാത്തവരെ, മുഖത്തേക്ക് നോക്കാത്തവരെ, പാല് കുടിക്കാത്തവരെ, കരച്ചിൽ മാറ്റാത്തവരെ, സംസാരിക്കാത്തവരെ, റഹ്മാനെ അല്ലാഹുവേ പ്രായത്തിനനുസരിച്ച് വളർച്ചയില്ലാത്തവരല്ലാ. എല്ലാ നീ സുഖപ്പെടുത്തണേ വഹനാൻ. മരണത്തോട് താല്പര്യം കൊടുക്കറേ. നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാ. SSLC പ്ലസ് വണ്ണ ഫസ്റ്റ് തുടങ്ങിയ മുഴുവൻ എക്സാമിലും ഞങ്ങളെ മക്കളെ 100% വിജയിപ്പിക്കണേ വഹനാനെ. റിസൾട്ട് കാത്തിരിക്കുന്നവരാണ് നീ വിജയിപ്പിക്കണേ വഹനാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കറേ. എന്റെ കൂട്ടുകാരൻ പ്രിയപ്പെട്ട VC ഇസ്മായി അല്ലാ, ഇസ്മാഹിലിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. വൈറ്റിരിക്കണമെന്ന് കുഞ്ഞ് മരണപ്പെട്ടുപോയി. അല്ലാഹുവേ അവർക്ക് സമാധാനം കൊടുക്കണേ റഹ്മാനെ. ഇനി ആ കുഞ്ഞിനെ പ്രസവിച്ച പോരണമല്ല. വെള്ളിയാഴ്ച രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഏർപാട് ശുഹദാക്കളെ ബറക്കത്ത് കൊണ്ട്, കുത്തുബിയാലും ബറക്കത്ത് കൊണ്ട്ണേ അല്ല. അതുവേ എപ്പോഴും പറയും, ഉസ്താദേ ദുആരിക്കണം, സ്വാമിയായ മക്കളാവാ ദുആരിക്കണം. ഇന്നാണ് ഞാൻ ആ മെസ്സേജ് കണ്ടത്, കുഞ്ഞ് മരണപ്പെട്ടു പോയി എന്നുള്ളത്. എപ്പോഴും കൂടെ ഉണ്ടാകുന്ന വല്ലാത്ത സ്നേഹസരുന്ന കൂട്ടുകാരനാണ് റബ്ബേ. ഇവർക്ക് ക്ഷമ കൊടുക്കണേ അല്ലാ. എന്റെ കൂട്ടുകാരൻ ഇസ്മായിൽ കാക്കും പ്രിയ ബാലിക്കും നീ ക്ഷമ കൊടുക്കണേ അല്ലാ. കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അല്ലാ. ഇനിയും അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഇനിയും അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണേ അല്ലാ. സാലിഹായ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനെ. കുഞ്ഞിനെ സ്വർഗത്തിലേക്കുള്ള മുൻവിരുന്നായി നീ കബൂലാക്കണേ റഹ്മാനെ. അവര് ജ്യേഷ്ഠന്റെ ചെറിയ കുഞ്ഞുമ്മിയെടുത്ത് മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. നീ ആ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ റഹ്മാനെ. അതിന്റെ പകരമായി ദുനിയാവിലും ആഖിറത്തിലും അവർക്കും ഞങ്ങൾക്കും നീ മക്കളെ തരണേ അല്ലാ. എന്തെല്ലാം മുറാദ് വെച്ച് മദീസിലിരുന്നോ സർവ മുറാദും നീ ഹാസിലാക്കണേ റഹ്മാനെ. ആരെല്ലാം ഇന്നവരെ അറിവില്ലാവിലേക്ക് ദ്വാരക്കാൻ വേണ്ടി വസീത്ത് ചെയ്തോ എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് നീ ഏറ്റെടുക്കറേ. സംഭാവനയിൽ നീ കബൂലാക്കണേ റഹ്മാനെ. അർഹമായി പ്രതിഫലം കൊടുക്കണമല്ലാ. പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവര്, ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവര്, ഹിമാഹുവേ ഭാര്യയുടെ മാതാപിതാക്കളുടെ ഉമ്മയും ബാപ്പയും മരിച്ചുപോയവര്, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു, എല്ലാവരെ കബറും സ്വർഗമാക്കുറപ്പേ, വിശാലമാക്കുറപ്പേ, അറിവിന്ദിലാവ് കാണുന്ന വീടുകൾ വറക്കത്തുള്ള വീടാക്കുറപ്പേ, വർണ്ണത്തുള്ള വീടാക്കുറപ്പേ, ും ആ വീട്ടിലേക്ക് കടത്തില്ല അല്ലാ. കള്ളന്മാരെ കടത്തല്ല അല്ലാ. കള്ളന്മാരെ കടത്തല്ല അല്ലാ. ശത്രുക്കളെ കടത്തല്ല അല്ലാ. സർവശത്രുക്കളും ബാക്കിയാക്കണേ അല്ലാ. റഹ്മത്തിന്റെ മനക്കുകളക്കാവന് കൊടുക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ എഡിറ്റർമാര്, ഹാദിമീങ്ങള്, ആർക്കാ വേണ്ടി ഏൽപ്പിച്ചവര്, ലിങ്കുകൾ ഷെയർ ചെയ്യുന്നവര്, വാട്സപ്പ് ഗ്രൂപ്പിൽ ഉള്ള പ്രിയപ്പെട്ട കുടുംബങ്ങൾ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ, പ്രോഗ്രാമ് കേൾക്കുന്നവര്, കമന്റിലൂടെ ദ്വാരിക്കാനേൽപ്പിച്ചവർ, എല്ലാവർക്കും നീ റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിൽ നന്നാക്കരുത്. സ്വയം വഴിയുള്ള
കിതാബിൽ തരണേ അല്ലാ, സംഭവിയുള്ളാണ് തീർത്ഥം നൽകണേ അല്ലാ. അല്ലാഹുമ്മ ഗഫ്റിൽ മുഅ്മിനീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തിൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ഇൻഷാ അല്ലാ, ഈർവാടി ഉറൂസിന്റെ രണ്ടാം ദിവസം നാളെയാണ്. മുഅ്മിനീങ്ങളെ എല്ലാവരും മജ്‌ലിസിൽ പങ്കെടുക്കണം. നമ്മുടെ സർവ മുറാദ് ഹാസിലാവണം. വലിയ മഹാന്മാരാണ് ഈർവാടി ശുഹദാക്കൾ, വലിയ മഹാന്മാരാണ്. അല്ലാഹുവേ ഒരു പൊരുത്തം കിട്ടാനൊരു സബബായി ഞങ്ങൾ ഇന്നത്തെ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം, വത്തുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീം. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ سيدنا محمد وآله وصحبه أجمعين. والحمد لله رب العالمين.